ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. നമ്മൾ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന ചാപ്റ്റർ ആണല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ നമ്മളുടെ പേജ് നമ്പർ 96 തേർഡ് ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് ഹൈറ്റ് 12 cm. 12 cm ഹൈറ്റുള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇതാന്ന് വിചാരിച്ചോ. ഓക്കെ, അതിൻ്റെ സൈഡിനെ ഞാൻ എ ആയിട്ട് എടുത്തു. അപ്പോൾ ഇത് 3 എ ആണ്. പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താ, ഇത് 3 കൂടെ കൂട്ടുന്നതാണ് അതിൻ്റെ പെരിമീറ്റർ. ഓക്കെ, ഏരിയ എന്ന് വെച്ചാൽ എന്താ, ഏരിയ നമുക്കറിയാം, ഇതിൻ്റെ അകത്തുള്ള പോർഷനാണ് ഏരിയ. അപ്പോൾ നമുക്ക് എന്താ തന്നേക്കുന്നത്, ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റാണ് തന്നേക്കുന്നത് അല്ലേ. ഹൈറ്റ് എന്ന് പറയുന്നത് 12 cm ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് 12 cm ആണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു ഫോർമുല പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്താണത്? √3/2a. ഇതായിരുന്നു ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഈ ഹൈറ്റാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്, 12 എന്ന് തന്നിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് നമ്മൾ ഈ എയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോവുക. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഈ എനെ ഇവിടെ ഒറ്റയ്ക്കാക്കണം. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പുറത്തെ സൈഡിൽ ഓൾറെഡി 12 ഉണ്ട്. ഈ √3 ഇവിടെ എന്ത് ചെയ്തേക്കുക, മൾട്ടിപ്ലൈ ചെയ്തേക്കുക. മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഒരാൾ LHSEന്ന് അപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആകും. അപ്പോൾ ഇത് √3 എന്ന് പറയുന്നത് ഡിവിഷൻ ആകും. ഇനി ഇവിടെ ഈ 2 ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഡിവൈഡ് ചെയ്തിരിക്കുന്നയാൾ LHSEന്ന് അപ്പുറത്ത് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും. ഇങ്ങനെ മാറും. ഓക്കെ അല്ലേ. RHSEന്ന് LHSലേക്കും LHSEന്ന് RHSEലേക്കും മാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം നമുക്കറിയാവുന്ന ആണല്ലേ. അപ്പോൾ ഇവിടെ √3 മൾട്ടിപ്ലൈ ചെയ്തേക്കുക. ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആകും. ഡിവൈഡ് ചെയ്തിരിക്കുന്ന ആൾ അപ്പുറത്ത് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും. ഓക്കെ അല്ലേ. അപ്പോൾ ഇതെത്ര വരും? 24. 12 × 2 = 24/√3 എന്ന് വരും. അപ്പോൾ നമ്മളുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് നമുക്ക് കിട്ടി. ഒരു സൈഡ് എത്രയാ? 24/√3. 3 അത് തന്നെയാണ്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കും. അപ്പം നമുക്ക് പെരിമീറ്റർ ആദ്യം കണ്ടുപിടിക്കാം. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്? ഇതിനെ 3 ആഡ് ചെയ്യണം. അതിന് പകരം എന്ത് ചെയ്താൽ മതി? 3 × 24/√3 ചെയ്താൽ പോരെ. ഓക്കെ, 3 × 24/√3 ചെയ്താൽ മതി. 3 24/√3 ആയതുകൊണ്ട്. അപ്പോൾ ഇതെത്ര കിട്ടും? 24 × 3 എന്ന് പറഞ്ഞാൽ 72 ആണ്. അപ്പോൾ 72/√3 72/√3 ആണ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡിനോമിനേറ്ററിൽ √2 വന്നിട്ടുണ്ട്, ഇതിനെ എങ്ങനെ മാറ്റാം. ഡിനോമിനേറ്ററിലെ √ ഏതാണോ ആ വാല്യൂ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായിട്ട് മാറി? 72√3/√3 × √3 ആണ്. അപ്പോൾ 72√3/3 എന്ന് കിട്ടി. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു, ഡിനോമിനേറ്ററിൽ റൂട്ട് വാല്യൂ വന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഡിനോമിനേറ്ററിൽ റൂട്ട് വാല്യൂ വന്നാൽ ഏതാണോ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന വാല്യൂ അതുകൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതെന്തിനാ? ഡിനോമിനേറ്ററിൽ നിന്ന് റൂട്ടുള്ള ആ അത് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ √3 × √3 ആയിക്കോളും. ഇനി 72/3 ചെയ്യുക. 72/3 എന്ന് പറഞ്ഞാൽ 2 × 3 = 6, 4 × 3 = 12. എത്ര കിട്ടി? 72/3 എന്ന് പറഞ്ഞാൽ 24 ആണ്. അപ്പോൾ 24/√3 പെരിമീറ്റർ അല്ലേ. അപ്പോൾ സെൻറ്റിമീറ്റർ കിട്ടി. ഇതാണ് നമുക്ക് ആവശ്യമുള്ള പെരിമീറ്റർ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്കറിയാം ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏതായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു അല്ലേ, √3/4a². ഓക്കെ, അതായത് √3/4. നമ്മുടെ എ എത്രയാ? എ എന്ന് പറയുന്നത് 24/√2 ആ. 24/√3, √2 അല്ല √3, ഓൾ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു √3/4 × 24 സ്ക്വയർ എത്രയാ? അത് നിങ്ങൾക്ക് കിട്ടാൻ പോണ 576 ആ അല്ലേ. 576 ആണ്. ബൈ √3 സ്ക്വയർ, √3 × √3 = 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 576√3/4 × 3 = 12. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി 576 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്കിനി 576 / 12 ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? 4 അല്ലേ. അപ്പോൾ 48 എന്ന് വരും. അപ്പോൾ ഇവിടെ 96 എന്ന് വരും. 8 96 ആണ് അല്ലേ. അപ്പോൾ 576/12 എന്ന് പറയുന്ന 48 ആണ്. അപ്പോൾ 48
റൂട്ട് ത്രീ. ഇനി ഏരിയ ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് എന്താ? സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ. കിട്ടിയില്ലേ? അപ്പം ഇതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതിൻ്റെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കുന്നത്. ഈസി അല്ലാഞ്ഞോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി റെഗുലർ ഹെക്സഗൺ വിത്ത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ് 6 സെൻറ്റിമീറ്റേഴ്സ്. എന്നാ പറഞ്ഞേക്കുന്നത്? നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു, അവിടെ റെഗുലർ ഹെക്സഗണെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റെഗുലർ ഹെക്സഗൺ. എൻ്റെ റെഗുലർ ഹെക്സഗൺ കുറച്ച് ചളുങ്ങിയാണ് ഇരിക്കുന്നത്, അത് ഞാൻ റഫ് ഫിഗർ വരച്ചുകൊണ്ടാണ് കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ ഈ ബോർഡിൽ വരയ്ക്കുക അത്ര എളുപ്പമുള്ള പരിപാടിയല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു റെഗുലർ ഹെക്സഗണാണ്, അതായത് 6 സൈഡും ഈക്വൽ ആയിട്ടുള്ള ഹെക്സ എന്താണ് ആ ഹെക്സഗണിനെയാണ് റെഗുലർ ഹെക്സഗൺ എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ ഇതാണ് 6 സൈഡ്സ്. അപ്പോൾ ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു 6 ഇക്വിലാട്രൽ ട്രയാങ്കിൾ കൂടുന്നതാണ് എന്ത് ചേരുമ്പോഴാണ് നമുക്കൊരു റെഗുലർ ഹെക്സഗൺ കിട്ടുക. ഇതാണ് ഞാൻ പറഞ്ഞ 6 ഇക്വിലാട്രൽ ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പം ഇതാണൊരു ഫിഗർ, ഇതൊരു റഫ് ഫിഗർ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. 6 ഇക്വിലാട്രൽ ട്രയാങ്കിൾ ആണ് ഇവർ. ഇനി ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ സൈഡ് തന്നെയാണ് ഹെക്സഗണിൻ്റെ ഓരോ സൈഡുകളും അല്ലേ. അപ്പം നമുക്ക് ഈ ഹെക്സഗണിൻ്റെ സൈഡിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, പക്ഷേ നമുക്ക് എന്ത് വേണം? നമുക്കിതിൻ്റെ ചുറ്റളവും അല്ലെങ്കിൽ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കണം. അപ്പോൾ എന്തായാലും പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡ് എത്രയാണെന്ന് അറിയണം അല്ലേ. അപ്പോൾ അതിൻ്റെ സൈഡ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇക്വിലാട്രൽ ട്രയാങ്കിളിനെയാണ്. ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ വശം ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും നമ്മളുടെ റെഗുലർ ഹെക്സഗണിൻ്റെയും സൈഡ്. ഓക്കെ, ഇനി ഈ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ക്ലൂ നമ്മളുടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. എന്താ അത്? ഈ റെഗുലർ ഹെക്സഗണിൻ്റെ പാരലൽ സൈഡ്സ് തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. ആരാ ഈ പാരലൽ സൈഡ്സ്? ഈ പാരലൽ സൈഡ്സ് എന്ന് വെച്ചാൽ അതേ ഈ സൈഡും ഈ സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പാരലലാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ? ദേ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി ആ ഡിസ്റ്റൻസിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, അതെന്ത് സാധനമാണ്? ഈ ഇക്വിലാട്രൽ ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഇപ്പം കടന്നുപോയ ലൈൻ എന്ന് പറയുന്നത് അവരുടെ എന്താണ്, അവരുടെ ഹൈറ്റാണ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡാണ് അല്ലേ. അപ്പോൾ ഈ ഓൾട്ടിറ്റ്യൂഡ് രണ്ട് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ചേരുന്നതാണ് 6 സെൻറ്റിമീറ്റർ എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഈ ഒരു ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡും ഈ ഒരു ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ചേരുന്നതാണ് 6 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും അല്ലെ, ഓൾട്ടിറ്റ്യൂഡ് എത്രയായിരിക്കും? ആ ഒരു ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 6/2 ആയിരിക്കും അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. സംശയമുണ്ടോ? ഈ വര എതിലേ വേണേൽ പോകാം കേട്ടോ, ഇവരെ രണ്ടുപേരെയും വേണേലും കട്ട് ചെയ്യാം, ഇങ്ങനെ വേണേലും കട്ട് ചെയ്യാം. കാരണം ഈ രണ്ട് സൈഡ്സും പാരലലാണ്, ഇവർ രണ്ടും പാരലലാണ്, ഈ രണ്ട് സൈഡ്സും പാരലലാണ്. ഏത് രണ്ട് പാരലൽ സൈഡ്സിനെയാണെങ്കിലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാനിപ്പോൾ എളുപ്പത്തിനീ നടുക്കോളം വരച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ പാരലൽ സൈഡ്സ് എന്ന് പറയുന്നത് ഈ ഇക്വിലാട്രൽ ട്രയാങ്കിൾസിനെ സംബന്ധിച്ച് അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരു ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് 3 സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചു. ഇനി ഇതുപയോഗിച്ച് നമ്മൾ നമ്മുടെ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് പോവാം. ഇനി ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡിൻ്റെ ഫോർമുല എന്താ, സോറി, ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഹൈറ്റ് തന്നെയാണ് കേട്ടോ. അതെന്താണ്? √3/2a. അതാണ് ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതാണ് 3 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടിയേക്കുന്നത്, ആ ഹൈറ്റാണ് 3 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ മുമ്പേ ചെയ്ത പോലെ ഇതിനകത്തുനിന്ന് എയുടെ വാല്യൂ, ഈ എ എന്താ, ഈ എ എന്ന് വെച്ചാൽ ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ്, അത് കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ ഇതിനകത്തുനിന്ന് എ എന്ന് പറയുന്നത് ഈ എയുടെ കൂടുതൽ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം നമ്മൾ അപ്പുറത്തേക്ക് തട്ടും അല്ലേ. അപ്പോൾ അപ്പുറത്ത് ഓൾറെഡി അവിടെ ഒരു 3 കിടപ്പുണ്ട്, അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവനെ നമുക്ക് ചുമ്മാ എടുത്ത് എറിഞ്ഞ് കളയാനൊന്നും പറ്റില്ല. അപ്പോൾ അവൻ അവിടെ ഉണ്ട്, അപ്പോൾ അവനെ അവിടെ നിർത്തുക. എന്നിട്ട് ഇവിടെ നോക്കുക, ഇവിടെ √3 എന്നാ ചെയ്തേക്കുക, മൾട്ടിപ്ലൈ ചെയ്തേക്കുക, അപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആകും. ഇവിടെ 2 ഡിവൈഡ് ചെയ്തേക്കുക, അപ്പുറത്ത് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും. അപ്പോൾ എന്ത് വന്നു? 6/√3 എന്ന് കിട്ടി. ഇനി നമ്മൾ വീണ്ടും പറഞ്ഞായിരുന്നു നമ്മളുടെ ഡിനോമിനേറ്ററിൽ റൂട്ട് വാല്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ മാറ്റും. എങ്ങനെ മാറ്റും? ആ വാല്യൂ തന്നെ, ഇത് ഏതാണോ വാല്യൂ അത് വെച്ച് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്തോണം. അപ്പോൾ നോക്കിക്കോണം, ഡിനോമിനേറ്ററിൽ എപ്പോൾ ഒക്കെ ഇത് സംഭവിക്കുന്നു അപ്പോഴൊക്കെ ഇത് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെന്ത് വരും? അപ്പോൾ 6 × √3, 6√3/√3 × √3, 3. നമ്മുടെ പ്രശ്നം തീർന്നു, നമ്മുടെ ഡിനോമിനേറ്ററിൽ ആ റൂട്ട് വാല്യൂ അങ്ങ് പോയി. ഇനി നോക്ക്, 6/3 എത്രയാ? 2 ആണ്. ഓക്കെ, 6/3 2 ആണ്, പിന്നെ ഒരു √3.
അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു, നമ്മളുടെ എ കണ്ടുപിടിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. അപ്പം എ എന്ന് വെച്ചാൽ നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ്, അതെത്രയാണ്? 2√3. അപ്പോൾ ഇതെന്തിനാണ് കണ്ടുപിടിച്ചേ? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് തന്നെയാണ് നമ്മുടെ ഹെക്സഗണിൻ്റെ ഒരു സൈഡും. അപ്പോൾ നമ്മുടെ ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ദി ഹെക്സഗൺ എത്രയാ? ലെങ്ത് ഓഫ് ദി സൈഡ്, വൺ സൈഡ് ഓഫ് ദി ഹെക്സഗൺ എത്രയാ? ഇത് തന്നെയാണ്, ഹെക്സഗണും 2√3 തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഹെക്സഗണിൻ്റെ സൈഡ് കിട്ടി. ഇനി എന്നാ കണ്ടുപിടിക്കണം? പെരിമീറ്റർ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. പെരിമീറ്റർ, ഇതിൻ്റെ 6 sides എത്ര തന്നെയാണ്? 2√3 തന്നെയാണ്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2√3 6 times ആഡ് ചെയ്യുന്നതാണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? 6 × 2√3 ചെയ്യും. അതെത്രയാ? 12√3 സെൻറ്റിമീറ്റർ. ഇതാണ് അതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ പെരിമീറ്റർ. ഇനി നമുക്ക് എന്ത് വേണം? ഏരിയ വേണം. നമ്മൾ ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ നമ്മൾ ചെയ്തായിരുന്നു. എങ്ങനെയായിരുന്നു? നമുക്ക് ഒരു ട്രയാങ്കിൾ, ഇതുപോലത്തെ 6 triangles കൂടുന്നതാണ് റെഗുലർ ഹെക്സഗൺ. അപ്പോൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല √3/4 × a² നമുക്കിവിടെ അതുപോലെ 6 triangles ഉണ്ട്. അപ്പോൾ 6 × √3/4 a² എന്ന് വരും. ഇതെല്ലാം കൂടെ കൂടുന്നതല്ലേ ഈ റെഗുലർ ഹെക്സഗൺ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ എല്ലാ ട്രയാങ്കിളിൻ്റെയും ഏരിയ കൂട്ടുന്നതാണ് ആ റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 × √3/4. എ എത്രയാണ്? എ നമ്മൾ കണ്ടുപിടിച്ചു, 2√3. അപ്പോൾ 2√3 ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 × √3/4 × 2√3² എന്ന് പറഞ്ഞാൽ 2² 4 ആണ്. √3² എത്രയാ? √3 × √3 ആണ്. അപ്പോൾ 4 × 3 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് 6 ആണ്, ഇത് 12 ആണ്. 4 × 3 12 ആണ്. അപ്പോൾ 12 × 6 ചെയ്യണം. എത്രയാ 12 × 6? 12 × 6 എന്ന് പറഞ്ഞാൽ 72 ആണ്. അപ്പോൾ 72 × √3/4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ എന്ത് ചെയ്യും? 72/4 ചെയ്യണം. 72/4 നമ്മൾ ഒന്ന് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ 1 × 4 = 4 = 32 8 എന്ത് കിട്ടി? 18 കിട്ടി അല്ലേ. അപ്പോൾ 72/4 = 18 ആണ്. അപ്പോൾ 18√3 ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് യൂണിറ്റ്. സിമ്പിൾ, കിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ കേട്ടോ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 5th question. Calculate the height and area of the triangle with sides 8 cm, 6 cm, 6 cm. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ട്രയാങ്കിളിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് ഇല്ലേ, രണ്ട് സൈഡ്സിൻ്റെ ലെങ്ത് ഈക്വൽ ആണ്. അപ്പോൾ ഇത് എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളാണ്, ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ നമ്മുടെ ട്രയാങ്കിളിനെ ഞാൻ ആദ്യം വരയ്ക്കാം. രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് സൈഡ് ആയിരിക്കുമല്ലോ ഈക്വല്. ഓക്കെ, അപ്പോൾ ഇത് 8 cm, ഇത് 6 cm, ഇതും 6 cm. ഇവിടെ രണ്ട് സൈഡ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആണ് അല്ലേ. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം, ഹൈറ്റും കണ്ടുപിടിക്കണം. ഹൈറ്റ് എന്ന് കാണുമ്പോഴേ നിങ്ങൾ ചാടിക്കേറി മറ്റേ ഫോർമുല ഉപയോഗിക്കരുത്. കാരണം എന്താ, ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ല. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഫോർമുല നമുക്കറിയായിരുന്നു, നേരെ ഡയറക്റ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇത് എന്ത് ട്രയാങ്കിളാണ്? ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ല. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ് ഹൈറ്റ്. ആ ഇതാണ് ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്, ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് വരച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? രണ്ട് റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ കിട്ടി. ഓക്കെ, റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? ആ നമ്മുടെ പൈതഗോറസ് തിയറം. അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ രണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത് 8 cm ടോട്ടൽ. അപ്പോൾ ഇത് 4 cm, ഇതും 4 cm ആയി. ഇനി എനിക്ക് ധൈര്യമായിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഹൈറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെ? ഹൈറ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു, അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം നമുക്ക് എന്തൊക്കെയുണ്ട്? നമുക്ക് ഹൈപ്പോടെന്യൂസും ഉണ്ട്, ബേസും ഉണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഫോർമുല എന്താ? ഹൈറ്റ് അല്ലെ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോടെന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് ബേസ് സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റിൻ്റെ സ്ക്വയർ 6², ബേസിൻ്റെ സ്ക്വയർ 4². ദാറ്റ് ഈസ് ഈക്വൽ ടു 6² 36, 6 × 6 4 × 4 = 16. എത്ര കിട്ടും? 20 എന്ന് കിട്ടും. തീർന്നോ? ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയറാണ് 20. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എത്രയാ? √20.
ഓക്കെ, അപ്പോൾ ഇത് റൂട്ട് 20 ആണ്. ഇനി റൂട്ട് 20 നമുക്ക് എങ്ങനെയെങ്കിലും എന്താ പറയുക, നമുക്ക് എങ്ങനെ എഴുതാം, പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ എന്താണ് മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. പെർഫെക്റ്റ് സ്ക്വയർ 4, 4 5 are 20 അല്ലേ. അപ്പോൾ നമുക്കിതിനെ റൂട്ട് 4 × √5 എന്ന് എഴുതാം. റൂട്ട് 4 2 ആണ്, 2 √5 എന്ന് കിട്ടും. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയത് നമ്മളിത് കുറേ കണ്ടതാ അല്ലേ. അപ്പോൾ 2 √5 ആണ് നമ്മളുടെ ഹൈറ്റ്. നമ്മുടെ ഹൈറ്റ് കിട്ടിപ്പോയി 2 √5. ഇനി എന്നാ കണ്ടുപിടിക്കണ്ടേ, ഇനി ഏരിയയാണ് കണ്ടുപിടിക്കണ്ടേ. ഇപ്പോൾ വീണ്ടും നിങ്ങൾ മറ്റേ ഫോർമുല ഉപയോഗിക്കാൻ പോകരുത്, കാരണം ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ല. ഇതെന്ത് ട്രയാങ്കിളാ? ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ല. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഇവിടെ നമുക്ക് എന്തുണ്ട്? ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല 1/2 × ബേസ് × ഹൈറ്റ് ആണ്, അല്ലെങ്കിൽ 1/2 BH എന്ന് പറയും അല്ലേ. ഹൈറ്റ് ഉള്ളപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 × ബേസ് എത്രയാണ് ഇവിടെ? 8 cm. 4 അല്ല, ഈ മൊത്തം ട്രയാങ്കിളിനെ നമ്മൾ എടുക്കണം, അതിൻ്റെ ബേസ് 8 ആണ്. അപ്പോൾ 8 × ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, 2 √5. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4. അപ്പം എന്ത് കിട്ടി? 4 × 2 √5. 4 × 2 = 8, 8 √5 എന്താണ് സെൻറ്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ നമ്മളുടെ എക്സർസൈസ് ക്വസ്റ്റ്യൻസിൻ്റെ 5th question വരെ എത്തിയിട്ടുണ്ട്. 6th question നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇതിപ്പോൾ ഇത്തിരി കുറച്ച് ലെങ്തി ആയിട്ടില്ലേ, നമുക്ക് 6th question ലാസ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള പോർഷൻസ് മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? മനസ്സിലാവുന്നുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. ഹോംവർക്ക് ചെയ്യണേ, ഞാൻ ഹോംവർക്ക് തന്നായിരുന്നു, അപ്പോൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ.